ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ് ട്വൽവിന്റെ ചാപ്റ്റർ സിക്സ് ആയിട്ടുള്ള ഹാലോ ഹാൽക്കീൻസ് ആൻഡ് ഹാരോ അറിയൻസിലെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ നോക്കുന്നത് അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഞാൻ ആദ്യം പ്രോപ്പർട്ടീസ് പറഞ്ഞ എന്താന്ന് വെച്ചാല് അത് കുറച്ചും കൂടി എളുപ്പമാണ് മനസ്സിലാക്കാൻ അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രിപ്പറേഷനിലേക്ക് വരാം എന്നായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടിയിട്ടാണ് ഹാലോ ആൽക്കൻസിന്റെയും ഹാലോ ആരിയൻസിന്റെയും കൂടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഓക്കെ അപ്പൊ ഞാൻ പറയാം ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏത് ഏത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം മൂന്ന് കാറ്റഗറീസ് ആണ് വരുന്നത് ഒന്ന് ആൽക്കഹോൾ എന്നുള്ള പ്രിപ്പറേഷൻ പിന്നെ ഹൈഡ്രോ കാർബൻസ് എന്നുള്ള പ്രിപ്പറേഷൻ പിന്നെ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ വഴി ഓക്കെ അപ്പൊ ഇതിൽ കുറെ നെൻ റിയാക്ഷൻസ് ഉണ്ട് അത് എന്തായാലും പഠിക്കേണ്ടതാണ് പിന്നെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ് വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്താണെങ്കിൽ അത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇതിലുള്ള കാറ്റലിസ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കാം അപ്പൊ ആദ്യത്തെ ആൽക്കഹോൾസ് എന്ന് ആൽക്കഹോളിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് രീതിക്കുണ്ട് രണ്ടല്ല നാല് രീതിക്കുണ്ട് അപ്പം ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ ആൽക്കഹോളിനെ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ഹൈഡ്രസെ ക്ലോറൈഡ് ഓക്കെ അപ്പൊ ആൽക്കഹോളിന് എച്ച് എക്സ് ആയിട്ട് ഹൈഡ്രജൻ ഹാലയ്ഡ് ആയിട്ട് സിംപ്ലി എത്ര പറഞ്ഞാൽ മതി ഒരു ആൽക്കഹോളിന് ഹൈഡ്രജൻ ഹാലയ്ഡ് ആയിട്ട് ഇന്ത് പ്രസൻസ് ഓഫ് എൻ ഹൈഡ്രസ് സെഡൻ സി എൽ ടു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവിടെ ഈ ഒ എച്ചിന്റെ സ്ഥാനത്ത് എച്ച് കയറും ആൻഡ് എച്ചിന്റെ ഒപ്പം ഒ എച്ച് വന്ന് വാട്ടർ ആവും ഓക്കെ അപ്പൊ ഈ എൻ ഹൈഡ്രോസെഡൻ സി എൽ ടൂ എന്ന് എഴുതാൻ മറക്കരുത് കാറ്റലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം അപ്പൊ ആൽക്കഹോളും ഹൈഡ്രോജൻ ഹാലൈഡും കൂടി മിക്സ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രോസഡൻസിൽ ടൂ അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ആൽക്കൽ ഹാലൈഡ് പ്ലസ് വാട്ടർ ഇനിയിപ്പോ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾസ് നമ്മൾ എച്ച് ഐ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഹൈഡ്രോസെഡൻ സി എൽ ടൂന്റെ ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ ടെരിഷറി ആൽക്കഹോളാ എടുക്കണമെങ്കിൽ അതിന് ഈ കാറ്റലിസ്റ്റിന്റെ ആവശ്യമില്ല ഓക്കെ സോ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾസ് തന്നിട്ട് എച്ച്എക്സിന്റെ ഒപ്പം റിയാക്ഷൻ കഴിഞ്ഞാൽ എൻഹൈഡ്രസ് ജെഡൻ സി എൽ ടു എഴുതണം പക്ഷെ ടേർഷറി ആൽക്കഹോൾ നിങ്ങൾക്ക് തന്നിട്ട് എച്ച് എക്സിന്റെ ഒപ്പം റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഹൈഡ്രസ് ജെഡൻ സി എൽ ടൂറെ ആവശ്യം ഇല്ല ഇനി നമുക്ക് കുറച്ച് കമ്പൗണ്ട്സ് ഉണ്ട് ലൈക്ക് പി സി എൽ ത്രീ പി സി എൽ ഫൈവ് എസ് ഒ സി എൽ ടു ഈ മൂന്ന് പേര് ഓക്കെ ഡൌട്ട്ലി നാല് റിയാക്ഷൻസ് അല്ലെ മൂന്ന് പേരുണ്ട് പി സി എൽ ത്രീ പി സി എൽ ഫൈവ് അസോസിഎൽ ടു സോ ഇവരായിട്ട് നമ്മൾ ആർഒഎച്ചിനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഹാലജൻ ഹൈഡ്രജൻ ഹാലൈഡ് കിട്ടുന്ന സോറി ആൽക്കഹോൽ ഹാലൈഡ് കിട്ടുന്നെന്നാണ് നോക്കുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ പറയുന്നത് ഫുള്ളും ഹാലോ ആൽക്കേന്റെ പ്രിപ്പറേഷൻ ആണ് ആ അപ്പൊ ആൽക്കഹോൾ എടുത്തു പിന്നെ പി സി എൽ ത്രീ എടുത്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഈ ഒ എച്ചിന് പകരം സി എൽ കയറും ആൻഡ് പിൻ്റെ ഒപ്പം ഒ എച്ച് പോവും പക്ഷേ ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പം എന്തുണ്ട് മൂന്ന് ആർ ഒ എച്ചും ഒരു പി സി എൽ ത്രീയും കൂടി റിയാക്ട് ചെയ്തിട്ട് മൂന്ന് ആർ സി എല്ലും പിന്നെ ഉണ്ടാവുന്നത് എച്ച് ത്രീ പി ഒ ത്രീ ആണ് ഓക്കെ സോ ത്രീ ആർഒഎച്ചും പി സി ഒരു പി സി എൽ ത്രീയും കൂടി റിയാക്ട് ചെയ്തിട്ട് മൂന്ന് ആർ സി എല്ലും ഒരു എച്ച് ത്രീ പി ഒ ത്രീ നമുക്ക് കിട്ടും ഇനി ആർഒ വച്ച് പി സി എൽ ഫൈവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ എല്ലാം ഓരോന്ന് മതി അപ്പൊ ആർഒഎച്ചും പി സി എൽ ഫൈവും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ സി എൽ നമുക്ക് എന്തായാലും നമ്മുടെ മേജർ പ്രോഡക്റ്റ് കിട്ടും പിന്നെ പി ഒ സി എൽ ത്രീയും എച്ച് സി എൽഒും ആണ് കിട്ടുന്നത് ഓക്കെ പി സി എൽ ഫൈവ് വെച്ച് ആൽക്കഹോളിനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആർ സി എല്ലും പി ഒ സി എൽ ത്രീ പ്ലസ് എച്ച് സി എൽഒും ആണ് കിട്ടുന്നത് പിന്നെ ആർഒ വച്ചും എസ് ഒ സി എൽ ടൂ അതായത് തയോണിൽ ക്ലോറൈഡ് ആൽക്കഹോളിനെ നമ്മൾ തയോണിൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എസ് ഒ സി എൽ ടൂ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആർ സി എല്ലും എസ് ഒ ടൂ എച്ച് സി എൽഒും ആണ് ഉണ്ടാവുക ഒരു ക്ലോറിൻ ആറിന്റെ ഒപ്പം പോവും ഒരു ക്ലോറിൻ ഹൈഡ്രജന്റെ ഒപ്പം പോവും ഈ ഒ എച്ചിലുള്ള ഒ എസ് ഒ ടൂറെ ഒപ്പം എസോന്റെ ഒപ്പം പോവും അങ്ങനെ എസ് ഒ ടൂ ആവും ഓക്കെ അപ്പൊ ഈ മൂന്ന് അല്ല ഈ മെത്തേഡ്സിലൊക്കെ ലൈക് നമ്മൾ പല ക്ലോറിനേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഈ ക്ലോറിനേറ്റിംഗ് ഏജൻസിൽ ഈ മൂന്ന് ക്ലോറിനേറ്റിംഗ് ഏജൻസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എസ് ഓ സി എൽ ടൂ ആണ് കാരണം എന്താ വെച്ചാൽ ഇതിന് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാ എസ് ഒ ടൂ എച്ച് സി എൽ ആണ് എസ് ഒ ടുന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് അതൊരു ഗ്യാസ് ആണ് എച്ച് സി എല്ലും ഗ്യാസ് ആണ് സോ ഈ പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ നിന്ന് ഈ രണ്ടാൾക്കാരെയും റിമൂവ് ഈപ്പിക്കാം അല്ലെ ബാക്കിയുള്ളവരെ റിമൂവ് ഈപ്പിക്കണമെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യണം സോ ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് എളുപ്പം ഗ്യാസസ് ആയതുകൊണ്ടും അതിനെ ഈസിലി എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ആർഒ എച്ച് പ്ലസ് എസ് ഒ സി എൽ ടു ായിട്ടുള്ള റിയാക്ഷൻ ആണ് അപ്പൊ റിയാക്ഷൻ വിത്ത് പ്രിഫർഡ് സിൻസ് ബൈ പ്രൊഡക്ട്സ് ആ ഗ്യാസിലി എസ്കേപ്പ് ഫ്രം ദ റിയാക്ഷൻ മീഡിയം മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് ആൽക്കഹോൾ എന്നുള്ള നമ്മുടെ ഹാലോ ആൽക്കേണ്ട പ്രിപ്പറേഷൻ അപ്പൊ ആൽക്കഹോൾ എച്ച് എക്സ് വെച്ചിട്ടുണ്ട് അതിൽ എച്ച് എക്സ് വെച്ചിട്ടാണെങ്കിൽ പ്രൈമറി സെക്കൻഡറിക്ക് ആവുമ്പോൾ എൻ ഹൈഡ്രോ എൽ ടൂ വേണം ട്രെഷറി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഇനി നമ്മൾ പി സി എൽ ത്രീ പി സി എൽ ഫൈവ് അസോസിഎൽ ടു വെച്ചിട്ട് എങ്ങനെയാ റിയാക്ഷൻ നോക്കി അതിൽ പി സി എൽ ത്രീ ആണെങ്കിലും നമ്മൾ മര്യാദ ബാലൻസ് ചെയ്യണം ഓക്കെ പ്രിഫേർഡ് ആയിട്ടുള്ള റിയാക്ഷൻ എസോസിഎൽ ടു വെച്ചിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് ഇനിയിപ്പോ നമ്മൾ ആൽക്കൈൽ ബ്രോമൈഡും അയോഡൈഡും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക നേരത്തെ കേസില് നമ്മള് ക്ലോറൈഡ് ആണ് ഫുൾ ഉണ്ടാക്കിയത് അല്ലെ അപ്പം നമുക്കിനി ആൽക്കൈൽ ബ്രോമൈഡും ആൽക്കൈൽ അയഡൈഡും വേണം എന്ന് വിചാരിക്കൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ആൽക്കഹോൾസിനെ ബ്രോമിൻ അല്ലെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് റെഡ് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ആൽക്കഹോൾ ആൽക്കഹോള് ആണ് വേണ്ടെങ്കിൽ ബ്രോമിനും റെഡ് ഫോസ്ഫറസും കൂടി ആൽക്കഹോളിനൊപ്പം റിയാക്ട് ചെയ്യിപ്പിക്കും അങ്ങനെ നമുക്ക് ഈ ആൽക്കാൽ ബ്രോമൈഡ് കിട്ടും ഓക്കെ ഇനിയിപ്പോ ഐഡൻ ആൽക്കോൽ ഐഡൈഡ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആൽക്കഹോളിനെ റെഡ് ഫോസ്ഫറസും ഐഡനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും അപ്പൊ നമുക്ക് ആൽക്കാൽ ഐഡൈഡ് ഉണ്ടാവും ഓക്കെ സോ അങ്ങനെയാണ് ആൽക്കൈൽ ക്ലോറൈഡിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മൂന്ന് രീതിയാണ് നമ്മൾ പി സി എൽ ത്രീ പി സി എൽ ഫൈവ് അസോസിയേറ്റ് ടൂ ആൽക്കാൽ ബ്രോമൈഡും ആൽക്കൈൽ അയോഡോയിഡ് അയോഡൈഡിന്റെയും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് റെഡ് ഫോസ്ഫറസ് സോ ആൽക്കഹോളിന് ബ്രോമിൻ അല്ലെങ്കിൽ അയോഡിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും ട്രീറ്റ് ചെയ്പ്പിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് അങ്ങനെ നമുക്ക് ആൾക്കാരെ കിട്ടും കാരണം എന്താ വെച്ചാല് ഈ പി ബിആർ ത്രീയും പി ഐ ത്രീയും അൺസ്റ്റേബിൾ ആണ് അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൽക്കഹോളിനെ ബ്രോമിൻ അല്ലെങ്കിൽ ഐഡിൻ എന്താണ് വേണ്ടത് ആ ബ്രോമിൻ അല്ലെങ്കിൽ ഐഡിനെ റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ വെച്ച് ട്രീറ്റ് ചെയ്ത് നമ്മൾ ആവശ്യമുള്ള കമ്പൗണ്ട് ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി ടെർഷറി ആൽക്കഹാൽ ക്ലോറൈഡ് കിട്ടണമെങ്കിൽ ടെർഷറി ബ്യൂട്ടാൽ ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് എസ് സി എല്ലിൽ ട്രീറ്റ് ചെയ്യണം

ആൽക്കഹോളിനെ നാൽപ്പത്തെട്ട് പെർസെൻറ്റേജ് ഓഫ് എച്ച് ബി ആർ വെച്ചിട്ട് കോൺസ്റ്റന്റ് ബോയിലിംഗ് ചെയ്യാം ഓക്കെ ഇനി ആണ് വേണമെങ്കിൽ നമ്മൾ ആൽക്കഹോളിനെ എൻ എ ഐ അല്ലെങ്കിൽ കെ ഐ അതും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോസ്ഫോറിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം ഓക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എച്ച് എക്സ് ആയിട്ട് ആൽക്കഹോളിന്റെ റിയാക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ തെറശ് ഒരിക്ക ആയിരിക്കും കൂടുതൽ പിന്നെ സെക്കൻഡറി പിന്നെ പ്രൈമറി ഹൈഡ്രജൻ ഹാലൈന്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഐ ആയിരിക്കും ഗ്രേറ്റർ പിന്നെയാണ് എച്ച് ബിആറും എച്ച് സി എല്ലും വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഹൈഡ്രോ കാർബൺസ് എന്നുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ആൽക്കൈൻസിനെ നോക്കാം ഹാലോ ആൽക്കൻസിന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പൊ ആൽക്കൈനെ നമ്മൾ ഡയറക്റ്റ് എന്താണ് ആദ്യത്തെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷ്യം മെത്തേഡ് ആണ് അപ്പൊ ആൽക്കെയിനെ നമ്മൾ ഡയറക്റ്റ് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് റിയാക്ട് ഇപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോണോ ഡൈ പോളി ഹാലോ ആൽക്കൈൻസ് ഒക്കെ കിട്ടും അതായത് നമ്മൾ മീതേനെടുത്തു മീതേനെ ക്ലോറിനായിട്ട് റിയാക്ട് ഇൻ ഇന്ത് പ്രസൻസ് ഓഫ് സൺലൈറ്റ് അതായത് യു വി ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആദ്യം ക്ലോറിൻ ഈ സി എച്ച് ഫോറിൽ കയറിയിട്ട് സി എച്ച് ത്രീ സി എൽ വരും പിന്നെ ഈ സി എച്ച് ത്രീ സി എല്ലിൽ സി എൽ ടു കയറിയിട്ട് സി എച്ച് ടു സി എൽ വരും കാരണം ഇതൊരു ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നമ്മളത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് നടക്കുന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നത് സംഭവം അല്ല അത് അപ്പം ടോട്ടലായി പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ഫോറും മീതേനും ക്ലോറിനും യു വി ലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി എച്ച് സി എൽ സി എച്ച് ടു സി എൽ ടു സി എച്ച് സി എൽ ത്രീ സി സി എൽ ഫോർ കിട്ടും ഓക്കെ ഇനി അടുത്തതാണ് ഇതിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാലോ അരീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബെൻസീനോ അതിന്റെ ഡെറിവേറ്റീവ്സോ നമ്മൾ ക്ലോറിൻ ബ്രോമിൻ ആയിട്ട് ഹീറ്റ് ചെയ്പ്പിക്കാന്ന് വിചാരിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ അയൺ അല്ലെങ്കിൽ ലൂസ് ആസിഡ്സ് ആയിട്ടുള്ള എൻഹൈഡ്രസ് എഫ്ഇ സി എൽ ത്രീ അല്ലെങ്കിൽ എ എൽ സി എൽ ത്രീ ഇവരൊക്കെ ആയിട്ട് ഹീറ്റ് ചെയ്പ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എറയൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എറയൽ ബ്രോമൈഡ് ഒക്കെ കിട്ടും ഫോർ എക്സാമ്പിൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഹാലോ ബെൻസീൻ എടുക്കാം ഓക്കെ ഒരു ബെൻസീൻ എടുത്തു ആ ബെൻസീനെ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്പ്പിക്കുകയാണ് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്പ്പിക്കുമ്പോൾ നമുക്ക് എൻഹൈഡ്രസ് എ എൽ സി എൽ ത്രീ വേണം ഓക്കെ ബെൻസീൻ റിങ് എടുത്തു ക്ലോറിന് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു അപ്പൊ നമുക്ക് എന്ത് വേണം എൻഹൈഡ്രസ് എ എൽ സി എൽ ത്രീ വേണം ഈ എൻഹൈഡ്രസ് എൽ എ എൽ സി എൽ ത്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും ക്ലോറിൻ ഡയറക്റ്റ് ഇബെൻസിൻ റിങ്ങുമ്പലേക്ക് കയറും ആൻഡ് അവിടെയുള്ള ഒരു ഹൈഡ്രജൻ എച്ച് സി എല്ലിൻ്റെ ഒപ്പം പോയിട്ട് എക്സി എൽ ഫോം ചെയ്യും അങ്ങനെ നമുക്ക് ക്ലോറോബെൻസിൻ കിട്ടും ഓക്കെ ഇനി ഇതിലുള്ള വേറെ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ എൻഹൈഡ്രസ് എൽ സി എൽ ത്രീക്ക് പകരം എന്തും കൊടുക്കാം എഫ് ഇ എക്സ് ത്രീന്നും കൊടുക്കാം അപ്പൊ അതായത് ബെൻസിന് ജനറലി നമുക്ക് ഇതിനെ ഇതാ ബെൻസിന് ഏതെങ്കിലും ഒരു ഹാലജിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ആ ഹാലജൻ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കണം ക്ലോറിൻ ആയിരിക്കണം അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കണം ഓക്കെ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബെൻസീൻ റിംഗ് ആയിട്ട് റിയാക്ട് ഇപ്പിച്ച് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് എഫ്ഇ എക്സ് ത്രീ ഓക്കെ എഫ്ഇ എക്സ് ത്രീന്റെ പ്രസൻസിൽ ഡാർക്കില് ഡാർക്ക് കോൾഡ് ആയിട്ട് റിയാക്ട് ഇപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ക്ലോറോ ബ്രോമോബെൻസിൻ പ്ലസ് എച്ച് ബിആർഒ എക്സ് എൽ ഒ ആയിട്ട് കിട്ടും പക്ഷെ അയഡിൻ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുക അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എന്താ പറയാ ബെൻസീൻ എടുക്കും ബെൻസിന് അയഡിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും അതായത് ബെൻസീൻ റിങ് ഉണ്ട് പ്ലസ് ഐ റ്റു ഈ ക്ലോറിന് പകരം സി എൽ ടൂന് പകരം ഐ റ്റു അത് ഇവിടെ യൂസ് ചെയ്യുന്ന അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എൻ ഒ ത്രീ അല്ലെങ്കിൽ എച്ച് ഐ ഒ ത്രീ ആയിരിക്കും കണ്ടോ ഓക്കെ ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിലാണ് പ്രസൻസിലാണ് അയഡിൻ അയഡൈഡ് ബെൻസീൻ ഉണ്ടാവണമെങ്കിൽ ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐഡനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ റിവേഴ്സബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് സോ നമുക്ക് എറായൽ അയഡൈഡ് കിട്ടണമെങ്കിൽ ഈ ബെൻസിൻ റിങ്ങുമ്പോ ഐഡിൻ കയറണമെങ്കിൽ എറായൽ അയഡൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഐഡിൻ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ബെൻസിൻ റിങ്ങിന് ഐഡിൻ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും അതായത് എച്ച് എൻ ത്രീയോ എച്ച് ഐ ഒ ത്രീയോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും ഐഡോമിൻസിയും കിട്ടും മറിച്ച് ക്ലോറിനും ബ്രോമിനും ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എൻഹൈഡ്രസ് എൽ സി എൽ ത്രീയോ അല്ലെങ്കിൽ എൻഹൈഡ്രസ് ഹൈഡ്രസ് എഫ്ഇ സി എൽ ത്രീയോ ഒക്കെ അല്ലെങ്കിൽ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഡാർക്ക് ഇതുപോലെ എഫ്ഇ ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലും നമുക്ക് കിട്ടും ഇനിയിപ്പോ നമ്മൾ ടൊളുവീൻ എടുക്കുകയാണെന്ന് വിചാരിക്കൂ അത് എന്താ എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാം ടൊളുവീനും എക്സ് ടു എഫ്ഇ ഡാർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് ഓക്കെ അപ്പൊ അതിനാണ് ഇവിടെ എഴുതിയാണ് നമ്മൾ ടൊളുവിനെ അതായത് ബെൻസീൻ റിങ്ങിലെ സി എസ് റി ഗ്രൂപ്പ് കയറി മീതാൽ ഗ്രൂപ്പ് കയറി വെൻസിന്റെ ഡെറിവേറ്റീവ് ഓക്കെ ടൊളുവി ടൊളുവിനെ നമ്മൾ ക്ലോറിൻ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഹാലജൻ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് എഫ് ബി ഡാർക്കിലും ഓക്കെ അപ്പൊ എന്ത് സംഭവിക്കും ഈ പാര ഓർത്തോ പൊസിഷനിലേക്കാണല്ലോ എപ്പോഴും കേറുക മറ്റേ അത്ര റിയാക്റ്റീവ് അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹാലജൻ കമ്പൗണ്ട് ഒന്നല്ലെങ്കിൽ പാര പാര പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സി എച്ച് ത്രീക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷൻ അതായത് ഇത് ഈ പൊസിഷനിലേക്ക് കയറും അതാണ് മേജർ കമ്പൗണ്ട് ആവുക അപ്പൊ പാര ഹാലോ ടോളിവിൻ ആവും പിന്നെ കയറാൻ പറ്റുന്ന പൊസിഷനാണ് ഓർത്തോ ഓർത്തോ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീന്റെ അടുത്തുള്ള കാർബൺ ഈ പൊസിഷൻ ഓർത്തോ ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കയറാം അപ്പൊ അങ്ങനെ ഓർത്തോ ഹാലോട്ടോളിവിൻ കിട്ടും ഞാൻ കിട്ടുന്ന രണ്ട് കമ്പൗണ്ട്സ് ടോളിവിൻ എക്സ് ടു ആയിട്ട് എഫ്ഇ ഡാർക്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇനി ഓർത്തോ മെറ്റ ഐസോമേഴ്സിനെ നമുക്ക് എളുപ്പം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാല് അവരിലുള്ള മെൽറ്റിംഗ് പോയിന്റില് ഡിഫറൻസ് ഡിഫറൻസ് ഇൻ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാർജർ ആണ് സോ അതുകൊണ്ട് നമുക്ക് ഓർത്തോ മെറ്റ ഐസോമേഴ്സിനെ ഈസിലി സെപ്പറേറ്റ് ചെയ്യാം അടുത്തതും ഹാലോ അരീൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോ അതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏഹ് റിയാക്ഷൻ ആണ് സാൻമയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സാൻമയർ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പറയും ആദ്യം നമുക്ക് സാൻമിയോസ് റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട് ഒരു ബെൻസീൻ റിങ്ങില് എൻ എച്ച് ടു ഗ്രൂപ്പ് ഉള്ള ഒരു ഡെറിവേറ്റീവ് എടുക്കും ബെൻസിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള അറോമാറ്റിക് പ്രൈമറി അമീൻ ഓക്കെ ഇതാണ് സംഭവം ബെൻസീൻ റിങ് മുമ്പില് എൻ എച്ച് കയറിയിരിക്കണത് ഓക്കെ അപ്പൊ അതിന് അരോമാറ്റിക് പ്രൈമറി അമീൻ പ്രൈമറി അമീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ നമ്മളൊരു മിനറൽ ആസിഡ് ആയിട്ടുള്ള എച്ച് സി എലോ എച്ച് ഏതെങ്കിലും എച്ച് എച്ച് എക്സ് എന്ന് പറയാം നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എച്ച് എക്സ് എടുത്തു മിനറൽ ആസിഡായിട്ടുള്ള എച്ച് എക്സ് എടുത്തു പിന്നെ ഒരു സോഡിയം നൈട്രേറ്റ് എടുത്തു അത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഇരുന്ന ആൾക്കാരും ടെമ്പറേച്ചേഴ്സും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എൻ എൻഒ റ്റുവും എച്ച് എക്സ് എടുത്തു സീറോ ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അതിന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് സീറോ പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്ത് കഴിഞ്ഞാൽ കെൽവിനിലേക്ക് കൺവേർട്ടഡ് ആവും ഓക്കെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു സെവൻറ്റി ത്രീ ആഡ് ചെയ്യാം അപ്പൊ സീറോ ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസ് കോൾഡ് കണ്ടീഷനിലാണ് സംഭവം നടക്കേണ്ടത് ഒന്നല്ലെങ്കിൽ സീറോ ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ചെയ്താ അല്ലെങ്കിൽ ടു സെവൻറ്റിത്രീ ടു ടു സെവൻറ്റി എയ്റ്റ് കേൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയന്റ് അങ്ങനെ ചെയ്ത അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോ ഒരു പ്രൈമറി അമീൻ ഉള്ള ഒരു അരോമാറ്റിക് ഗ്രൂപ്പ് എടുത്തു അതിന് എൻഒ ടു എച്ച് എക്സ് സീറോ ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരോമാറ്റിക് ആയിട്ടുള്ള ഡയസോണിയം സോൾട്ട് കിട്ടും ഓക്കെ അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബെൻസിൻ എന്ന് പറയാമല്ലോ ബെൻസിൻ ഡയസോണിയം ഹാലൈഡ് കിട്ടും അതായത് ഇവിടെയുള്ള എച്ച് എക്സ് ഉണ്ടല്ലോ അത് ഈ എച്ചിനെ മാറ്റിയിട്ട് ഈ എക്സ് അങ്ങോട്ട് കയറിയിരിക്കും അപ്പൊ എന്ത് സംഭവിക്കും അവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യും അങ്ങനെയാണ് ഡയസോണിയം സോൾട്ട് ഉണ്ടാവുന്നത് ബെൻസീൻ ഡയസോണിയം സോൾട്ട് ഉണ്ടാവും ഈ റിയാക്ഷനെ പറയണതാണ് ഡയസറ്റൈസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഡയസോണിയം സോൾട്ട് ഏഹ് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് നമ്മൾ എച്ച് എക്സ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കും ഓക്കെ ഈ ഡയസോണിയൻ സോൾട്ട് എച്ച് എക്സ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാണ് എക്സ് ക്ലോറിനാവാം ബ്രോമിനാവാം ഓക്കെ ക്ലോറിനോ ബ്രോമിനോ മാത്രമേ ആവാൻ പറ്റുള്ളൂ ഐഡൻ ആവാൻ പറ്റില്ല ഐഡനി വേറൊരു കണ്ടീഷനാണ് അപ്പം ഈ എച്ച് എക്സ് ഡയസോണിയൻ ആയിട്ട് റിയാക്ട് ചെയ്യാണ് അതിൽ എക്സ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ എച്ച് സി എൽ അല്ലെങ്കിൽ എച്ച് ബി ആർ ഈ രണ്ടാൾക്കാരും ഏതെങ്കിലും ഒരാള് ഡയസോണിയൻ ആയിട്ട് സി യു എക്സ് ടു അതായത് ഇപ്പൊ നമ്മള് എച്ച് സി എൽ ആണ് എടുക്കണെങ്കിൽ സി യു ടു സി എൽ ടു എടുക്കും അഥവാ നമ്മള് ബിആർ ആണ് എടുക്കണെങ്കിൽ എച്ച് ബി ആറും സി യു ടു ബിആർ ടു എടുക്കും അപ്പൊ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അറയൽ ഹാലൈഡ് കിട്ടും അതായത് ഈ എൻ ടു എക്സിന് പകരം എൻ ടു ഒക്കെ പോയി ആ ആ സ്ഥാനത്ത് സി എൽ അല്ലെങ്കിൽ ബിആർ കയറിയിരിക്കും ഓക്കെ പിന്നെ ഒരു നൈട്രജനും നമുക്ക് കിട്ടും അപ്പൊ അതാണ് സാൻമിയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് ഹൈഡ്രോജൻ ഹാലൈഡിന്റെയും അതിൽ ഹാലൈഡ് ഏതൊക്കെയാവണം ക്ലോറിനും ബ്രോമിനും അവ രണ്ടാളായിട്ട് റിയാക്ട് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സി യു ടു എക്സ് ഓക്കെ സി യു ടു എക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എച്ച് സി എൽ എച്ച് ബിആറോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് രണ്ടും ഈ ഡയസോണിയം സോൾട്ടായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയറായി ഹാലൈഡ് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് ഡൌട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഐഡോബെൻസീൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു ക്ലോറോബെൻസീനും പ്രൊമോബെൻസീനും നമ്മള് ഡയസോണിയം സോൾട്ട് വെച്ച് ഉണ്ടാക്കി സി യു ടു എക്സ് പിന്നെ എച്ച് എക്സ് വെച്ചിട്ട് അതിൽ എക്സ് സി എലും ബി ആറും അപ്പൊ ഐഡോബെൻസിൻ ഉണ്ടാക്കാൻ എന്ത് യൂസ് ചെയ്യണം ഐഡോബെൻസിൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ബെൻസീൻ ടൈസോണിയോ സോൾട്ട് എടുക്കും അതിന്റെ ഒപ്പം അയിന്റെ ഒപ്പം കെ ഐ യൂസ് ചെയ്യണം ഓക്കെ പൊട്ടാഷ്യം ഐഡൈഡ് യൂസ് ചെയ്യണം അപ്പൊ എന്തുണ്ടാവും ഈ നൈട്രജൻ പോവും ആ സ്ഥാനത്ത് ഐ കയറിയിരിക്കും കെ എക്സ് ഫോം ചെയ്യും കെ എക്സ് ഒരു ബൈ പ്രോഡക്റ്റ് അത് വേണ്ട ഐ കയറും ഏഹ് എൻ ടു എക്സിന്റെ സ്ഥാനത്ത് ഐ കയറിയിരിക്കും ആൻഡ് നൈട്രജൻ റിലീസ് റിലീസാവും ഇനിയിപ്പോ നമ്മൾ നേരത്തെ ക്ലോറോബെൻസീനും ഐഡോബെൻസീനും ഡൈസോണിയം സോൾട്ട് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി യു ടു എക്സ് അല്ല യൂസ് ചെയ്തേ അപ്പൊ ആ സി യു ടു എക്സ് പകരം നമ്മൾ കോപ്പർ പൗഡർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ആ റിയാക്ഷനെ പറയുന്നതാണ് ഗാറ്റർമാൻസ് റിയാക്ഷൻ ഓക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സി യു ടു എക്സ് ടുന് പകരം നമ്മൾ കോപ്പർ പൗഡർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ റൽഹാലാഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യണമെങ്കിൽ അതാണ് ഗാറ്റർമാൻസ് റിയാക്ഷൻ ഓക്കെ അപ്പൊ ഇനി അടുത്തത് ആൽക്കീൻസ് എങ്ങനെ ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഞാനൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഹാലോ അരീൻസ് അതായത് എന്താ പറയാ ബെൻസീൻ ഹാലോ ബെൻസീൻസ് ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഹാലോ ബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഒന്ന് ഡയറക്റ്റ് ഹാലജിനേഷൻ രണ്ടാമത്തെ സാൻമേസ് റിയാക്ഷൻ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത്ണ്ടാക്കുന്ന ഹാലോ അരിൻസിന് അഥവാ ഹാലോബെൻസിൻസിന് ഉണ്ടാക്കുന്നത് ഓക്കെ ഇനിയിപ്പോ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഞാനിനി പറയാൻ പോകുന്നതും അതിനു മുമ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാലോ ആൽക്കൈൻസിനായിരുന്നു അപ്പൊ ഈ ഹാ ആൽക്കീൻസ് എങ്ങനെ ആൽക്കൈൻസിന് ഹാലോ ആൽക്കൈൻസിന് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ രണ്ട് രീതിക്ക് ഉണ്ട് ഒന്ന് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം രണ്ടാമത്തെ ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം നമുക്കറിയാം ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡാണ് അവർക്ക് അവരുടെ ഒപ്പം നമ്മള് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് അയച്ച എക്സ് ആ എക്സ് ക്ലോറിനാവാം പ്രോമിനാവും ഐഡിനാവും ഏത് ഹാലജൻ വേണമെങ്കിലും ആവാം അപ്പൊ ഇവര് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു ഹൈഡ്രജൻ പോയി ഈ ബി ആറ് അല്ലെങ്കിൽ സി എൽ അല്ലെങ്കിൽ ഐ കേറും ഓക്കെ പക്ഷെ ഒരു അൺസിമിട്രിക്കൽ ആൽക്കീൻ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക അൺസിമിട്രിക്കൽ ആൽക്കീൻ എന്താ ഈ ഡബിൾ ബോണ്ടിന്റെ ഏഹ് അപ്പുറത്തും അപ്പുറത്തും നോക്കി കഴിഞ്ഞാൽ കാർബണിന്റെ എണ്ണം ഡിഫറെൻ്റ് ആണ് ഓക്കെ ലൈക്ക് ഇപ്പഴത് നോക്കി കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിലെ ലെഫ്റ്റിൽ രണ്ട് കാർബണും റൈറ്റിൽ ഒരു കാർബണേ ഉള്ളൂ അപ്പൊ അത് അൺസിമിട്രിക്കൽ ആൽക്കീൻ ആണ് അപ്പൊ അങ്ങനെയുള്ള ആൽക്കീൻസിലേക്ക് നമ്മൾ ഈ എച്ച് എക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ടും എച്ച് ബി ആർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ അഡീഷൻ എങ്ങനെ മേജർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന വെച്ചാൽ മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക മാർക്കോണിക് ഓഫ്സ് റൂൾ എന്താ പറയുക എന്ന് വെച്ചാൽ പിന്നെ നൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ടു അൻ അൻസിമെട്രിക്കൽ ആൽക്കീൻ അതായത് അൻസിമെട്രിക്കൽ റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ എച്ച് എക് എച്ച് ബി ആർ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതെന്താ ഒരെണ്ണം ഹൈഡ്രോജനും ഒരെണ്ണം ബ്രോമിനും അല്ല അപ്പൊ അൻസിമെട്രിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേർ പോലെ അല്ല അപ്പൊ അൻസിമെട്രിക്കൽ ആയിട്ടുള്ള ഈ റിയേജന്റ് നമ്മൾ ഈ അൻസിമെട്രിക്കൽ ആൽക്കീനിലൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിങ് മോളിക്യൂൾ ഗെറ്റ്സ് അറ്റാച്ച് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അതായത് ഈ ആഡ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാ എച്ച് ബി ആർ ആ എച്ച് ബി ആറിന്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാല് എച്ച് പോസിറ്റീവും ബിആർ നെഗറ്റീവ് ആണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമ്പൗണ്ടിന്റെ ഫസ്റ്റ് വരുന്ന ആള് എന്തായിരിക്കും പോസിറ്റീവും ലാസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ എച്ച് ബി ആറിൽ ബിആർ ആണ് നെഗറ്റീവ് ആ നെഗറ്റീവ് ആളുണ്ടല്ലോ അയാള് പോകുന്ന കാർബണില് ഹൈഡ്രജന്റെ എണ്ണം കുറവായിരിക്കും കുറവ് കാർബ ഹൈഡ്രജനായിട്ട് എവിടെയുള്ള സി എച്ച് ആണല്ലേ അപ്പൊ ബിആർ അങ്ങോട്ട് പോകും അപ്പൊ സി എച്ച് ത്രീ സി എച്ച് ബിആർ സി എച്ച് ത്രീ എന്ന് പറയുന്നതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് ആൻഡ് മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ സി എച്ച് ലേക്ക് ബിആർ പോകുന്നതായിരിക്കും മൈനർ പ്രോഡക്റ്റ് അപ്പൊ ഈ ബോണ്ട് ബോണ്ടുപൊട്ടിക്കേണ്ടി വരും അങ്ങനെ ആവുമ്പോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബിആർ എന്ന് പറഞ്ഞു കിട്ടും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മള് ആൽക്കീനിലെ ഹൈഡ്രോജൻ ഹാലൈഡ് ആഡ് ചെയ്തിട്ട് അത് ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാന്ന് വിചാരിക്കോ ഇതിപ്പോ ഒന്ന് ഒരു കാറ്റലിസ്റ്റ് ഒന്നും ഇല്ലാത്ത റിയാക്ഷൻ ആണ് അപ്പൊ നമ്മള് റിയാക്ഷൻ പാൻസിമെട്രിക്കൽ ആൽക്കീനാണ് എച്ച് ബിആർ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണേ ഒരു കാറ്റലിസ്റ്റും ഇല്ല എങ്കിൽ നമ്മൾ മാർക്കോണിക് ഓഫ് റൂൾ അക്കോർഡിംഗ് ആയിട്ട് മേജർ പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കും അതിൽ കാർബൺ ആറ്റം സോറി ഹൈഡ്രോജൻ ആറ്റം കുറവുള്ള കാർബൺ ഏതാണോ അവിടേക്കാണ് ബിആർ ദ മേജർ പ്രോഡക്റ്റ് പക്ഷേ പെറോക്സൈഡ് വരിക എന്ന് ഏഹ് ഇത് അൺസിമെട്രിക്കൽ ആൽക്കീന് എച്ച് ബി ആർ വെച്ച് റിയാക്ട് ചെയ്യാണ് ഇവിടെ ആറോന്റെ മേലെ പെറോക്സൈഡ് എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും ഓർഗാനിക് പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അഡീഷൻ നടക്കുന്നത് മാർക്കോണിക് ഓഫ് റൂൾ വെച്ചിട്ടല്ല ആന്റി മാർക്കോണിക് ഓഫ് റൂൾ വെച്ചിട്ടാണ് അതായത് നേരെ ഓപ്പോസിറ്റ് എടുക്കുക ഓക്കെ അതായത് ഇപ്പൊ ഈ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനും എച്ച് ബി ആറും പെറോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കാം അപ്പം ഇവിടെ നമ്മള് നമ്മുടെ മാർക്കോണിക് ഓഫ് റൂൾ എന്താ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബൺ ഏതാണോ അവിടേക്കാണ് ബി ആറ് എന്ന് പറഞ്ഞു നെഗറ്റീവ് പാർട്ട് ഓഫ് ദാറ്റ് എച്ച് ബിആർ എച്ച് എക്സ് ഹാലജ അപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആൻറ്റി മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ചിട്ട് ബിആാറ് പോകേണ്ടത് ഈ എന്താ പറയാ സി എച്ചിൻ്റെ ഒപ്പമാണ് പക്ഷേ നമുക്ക് ഇവിടെ പെറോക്സൈഡിന്റെ പ്രസൻസ് ഉള്ള കാരണം നമ്മുടെ മേജർ പ്രോഡക്റ്റ് വരെ ഏതായിരിക്കും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോകുന്ന ബി ആർ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് ഒന്നുമില്ല ജസ്റ്റ് ഉൾട്ട നമ്മൾ മാർക്കോണിക് ഓഫ് റൂൾ വെച്ചിട്ട് കിട്ടുന്ന മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മളൊക്കെ മാർക്കോണിക് ഓഫ് റൂളിലെ മേജർ പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാ നിങ്ങൾക്ക് വെറുതെ റിയാക്ഷനും ലൈക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനും എച്ച് ബിആറും ഏറോന്റെ മേലെ പെറോക്സൈഡ് ചെയ്തും അല്ലെങ്കിൽ ഇൻ എന്ത പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ് എന്നും പറയാം അപ്പോ മേജർ പ്രോഡക്റ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ആന്റി മാർക്കോണിക് ഓഫ് റൂൾ വെച്ചിട്ടാണ് പെറോക്സൈഡ് ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കോണിക് ഓഫ് യൂസ് ചെയ്യാം ഇൻ കേസ് പെറോക്സൈഡ് നേടിയിട്ടുണ്ടെങ്കിൽ മാർക്കോണിക് ഓഫ് യൂസ് ചെയ്യണം ഓക്കെ ഇനി ഹാലജൻ്റെ അഡീഷൻ ഹാലജൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൽക്കീനിലേക്ക് ഹാലജൻ ആഡ് ചെയ്യാണ് അപ്പൊ എന്ത് സംഭവിക്കും വിസിനൽ ഡൈ ഹാലൈഡ് ഫോം ചെയ്യും അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് എടുത്തു അതിലേക്ക് ബിആർ ടൂ ആഡ് ചെയ്തു ബിആർ ടു ഹാലജൻ മാത്രമേ ഉള്ളൂ ബ്രോമിൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത് മാത്രം ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് സി സി എൽ ഫോർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ബിആർ രണ്ട് സൈഡിലേക്കും രണ്ട് കാർബണിലേക്കും പോവും അപ്പൊ സി എച്ച് ടു ബിആർ സി എച്ച് ബിആർ എന്ന് പറഞ്ഞ് കിട്ടും അത് വിസിനൽ ഡൈ ബ്രോമൈഡ് ആണ് ഏഹ് അപ്പൊ ഇത് എന്റെ കളർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോമിന്റെ ഡിസ്ചാർജ് കാരണം അതിനൊരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടും അപ്പൊ അത് അൺസാച്ചുറേഷൻ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കൂടിയാണിത് സി എച്ച് ഡബിൾ ബോൺ സി എച്ച് ഒക്കെ നമ്മള് ബിആർ ബ്രോമിൻ സി സി എൽ ഫോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളർ കിട്ടും അപ്പൊ അതാണ് ഈ അൺസാച്ചുറേഷന്റെ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഇതും നമുക്ക് ഹാലോ ആൽക്കെയിൻ കിട്ടാനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ അതിന് രണ്ട് നെയ്മ് റിയാക്ഷൻസ് ഉണ്ട് ഫിങ്കിൾ റിയാക്ഷനും സ്വാറ്റ്സ് റിയാക്ഷനും അപ്പൊ ഫിങ്കിൾ റിയാക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആൽക്കാൽ ക്ലോറൈഡ് എടുക്കാം ഓക്കെ ഇതിലിപ്പോ എടുത്തേണ്ടത് മിക്കതും ആൽക്കൈൽ ക്ലോറൈസ് ആണ് അല്ലെ അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡ് എടുക്കാം ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ് അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡ് എടുത്തിട്ട് നമ്മൾ അതിനെ എൻ ഐ ഐ ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആണ് അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് നമ്മൾ എൻ ഐ ഐ ആയിട്ട് ഡ്രൈ അസിറ്റോണിന്റെ പ്രസൻസിൽ അത് ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് ചെയ്യാൻ മറന്നുപോയി ഡ്രൈ അസിറ്റോന്റെ ബേസിസിൽ എന്ത് ചെയ്യണം നമ്മള് ആൽക്കാൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിനെ എൻ എയി വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം സോഡിയം അയഡൈഡ് അങ്ങനെ വെച്ച് ട്രീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഈ എക് ഐന്ന് പറയണം അയഡൈഡ് ആറിൻ്റെ ഒപ്പം പോവും ആൻഡ് എക്സ് എൻ എന്റെ ഒപ്പം പോവും അപ്പൊ എൻ എക്സും ആറ് ഐയും കിട്ടും അങ്ങനെ നമുക്ക് നമ്മുടെ ആൽക്കൈൽ അയഡൈഡ് കിട്ടും ഓക്കെ സോ ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് എന്ത് ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ യൂസ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലോറിൻ ബ്രോമിൻ മാത്രം എടുക്കുന്നത് ഹാലജനായിട്ട് അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് നമ്മൾ എ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് എന്ത പ്രസൻസ് ഓഫ് ഡ്രൈ എസിറ്റോൺ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആർ എ ആർ ഐയും എൻ എ എക്സും കിട്ടും ഓക്കെ ഇനി സ്വാച്ച് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്ലൂറൈഡ്സ് ആയിരിക്കും ഓക്കെ ഇവിടെ എൻ ഐ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വാച് റിയാക്ഷനിൽ നമ്മൾ എ ജി എഫ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ജി ടു എഫ് ടു യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊബാൾട്ട് ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം എസ് ബി എഫ് ത്രീ യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ട് എ ജി എഫും സി ഒ എഫ് ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ എ ജി എഫ് എടുക്കാം ഏഹ് അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് കിട്ടും ആൽക്കൈൽ ഐഡൈഡ് കിട്ടണമെങ്കിൽ ഫിംഗേഴ്സ് സ്റ്റെയിൻ ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടണമെങ്കിൽ സ്വാച്സ് റിയാക്ഷൻ സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണോ ഈ ആർ എക്സിനെ എ ജി എഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പൊ എഫ് ആറിന്റെ ഒപ്പം പോവും എക്സ് എ ജിന്റെ വന്നിട്ട് എ ജി എക്സ് തരും അപ്പൊ നമുക്ക് ആർ എഫ് കിട്ടും ഇതേപോലെ തന്നെയാണ് സി സിഒ എഫ് ഒപ്പം റിയാക്ട് ചെയ്താലും അപ്പൊ ആൽക്കാൽ ഫ്ലൂറൈഡ് കിട്ടാൻ സ്വാട്സ് റിയാക്ഷനും ഫിങ്കിൾ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ആൽക്കാൽ അയഡൈഡും കിട്ടും ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വരുന്നത്